ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും രമ്യാസ് കാസറിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു ബോട്ടിലാർട്ടാണ് ചെയ്യാൻ പോകുന്നത്. അതും വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ ബോട്ടിലാർട്ടാണ്. വളരെ സിമ്പിളായിട്ടുള്ള, എല്ലാവർക്കും ചെയ്യാൻ പറ്റിയ, അതായത് ബിഗിനേഴ്സിനൊക്കെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ബോട്ടിലാർട്ടാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഒരു സാറ്റൻ റിബൺ എടുത്തിട്ടുണ്ട്. പിന്നെ സൂചിയും നൂലും, നമ്മൾ സാധാരണ തുന്നാനെടുക്കുന്ന സൂചിയും നൂലും തന്നെയാണ്. പക്ഷേ റിബൺ റെഡായതുകൊണ്ട് ഞാൻ അതിന് മാച്ചിങ് ആയിട്ടുള്ള റെഡ് തന്നെ എടുത്തു. നിങ്ങളും അത് തന്നെ ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ നമുക്ക് നൂലിതുപോലെ സൂചിയിൽ രണ്ടിഴയായിട്ട് കോർക്കാം, ഒരിഴയായിട്ടും കോർക്കാം. എന്നിട്ട് അറ്റമൊന്ന് കെട്ടിയിട്ട് നമ്മൾ സാധാരണ മുത്ത് കോർക്കില്ലേ, ആ രീതിയിൽ ഈ റിബണിൻ്റെ ഒരു സൈഡിൽ നിന്ന് ഇതുപോലെ നേരെ ഇങ്ങനെ തുന്നിക്കൊടുത്തുകൊണ്ടിരിക്കുക. ഇത് വളരെ എളുപ്പമാണ്. മുത്ത് കോർക്കാൻ അറിയുന്നവർക്ക് ഇത് ഈസി ആയിട്ട് ചെയ്യാം. മുത്തെങ്ങനെ കോർക്കുന്നോ ആ രീതിയിൽ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. ഇതുപോലെ നമ്മൾ കുറച്ച് അധികം ചെയ്തെടുക്കണം. പിന്നെ നമ്മൾ ഇതേ സാറ്റൻ റിബൺ യൂസ് ചെയ്തിട്ട് ഒരു വാൾ ഡെക്കർ ചെയ്തിട്ടുണ്ട്. അതും വാലന്റൈൻസ് ഡേ സ്പെഷ്യലാണ്. രണ്ടു ദിവസം മുന്നെയാണ് അത് അപ്ലോഡ് ചെയ്തത് കേട്ടോ. അപ്പോൾ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ വാലന്റൈൻസ് ഡേക്കൊക്കെ ചെയ്ത വീഡിയോസിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ നമ്മൾക്ക് പുതിയതായിട്ട് വന്നിരിക്കുന്ന ഫ്രണ്ട്സിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കുക. പിന്നെ ആദ്യമായിട്ട് നമ്മളുടെ ചാനൽ കാണുന്നവരാണ് എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അപ്പോഴേ ഞാൻ അടുത്ത വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻസ് വരും. നമുക്ക് വേണ്ടുന്ന ലെറ്റേഴ്സിൻ്റെ നീളത്തിൽ നമുക്കിത് കെട്ടിട്ട് കൊടുത്തിട്ട് കട്ട് ചെയ്ത് മാറ്റാം. അങ്ങനെ ഞാൻ കട്ട് ചെയ്ത് മാറ്റിയേക്കുന്നതാണ് ഈ മൂന്ന് പീസ് കേട്ടോ. ഇനി ഇത് നമ്മൾ ബോട്ടിലേക്ക് വെച്ചിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാൻ പോവാണ്. അപ്പോൾ ഞാൻ ഇതുപോലൊരു ഗ്ലാസ് ബോട്ടിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലൊരു ഡബിൾ സൈഡ് ടേപ്പ് എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ വീഡിയോയിൽ ആദ്യമായിട്ട് കാണിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ കഴിഞ്ഞ നമ്മളെ ക്രാഫ്റ്റ് മെറ്റീരിയൽസിൻ്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു ഈ ടേപ്പ് കാണിക്കാമെന്ന്. അപ്പോൾ ഇപ്പോഴാണ് എനിക്ക് ഈ ഒരു ടേപ്പ് കിട്ടിയത്. ഇതിപ്പോൾ നമ്മൾ മൊത്തത്തിലും ഈ ഒരു ഡബിൾ സൈഡ് ടേപ്പ് യൂസ് ചെയ്തിട്ടാണ് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. പിന്നെ നിങ്ങളുടെ കയ്യിൽ ഹോട്ട് ഗ്ലൂ ഉണ്ടെങ്കിൽ ഗ്ലൂ ഗൺ യൂസ് ചെയ്തിട്ട് നമുക്കിത് മൊത്തത്തിൽ ഒട്ടിച്ചെടുക്കാൻ പറ്റും. ഇനി ഈ ബോട്ടിലിനുള്ളിൽ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മണ്ണ് എടുത്തു വെച്ചിട്ടുണ്ട്. മണ്ണെന്ന് പറയുമ്പോൾ നമ്മളിവിടെ ബീച്ചിൽ പോയപ്പോൾ എടുത്തുകൊണ്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ ഇൻഡോർ പ്ലാന്റ് ഉണ്ട്, ഒരു ജിസി പ്ലാന്റ് ഉണ്ട്, അതിന് ഇടാൻ വേണ്ടിയിട്ട് എടുത്തുകൊണ്ട് വന്ന മണ്ണാണ്. അപ്പോൾ അതിൽ കുറച്ച് നമ്മൾ ഈ ബോട്ടിലിനുള്ളിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാനൊരു പേപ്പർ വെച്ചിട്ടാണ് കേട്ടോ മൊത്തത്തിൽ ബോട്ടിൽ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഇതിൽ കുറച്ച് ബീഡ്സ് ഒക്കെ ഇട്ട് നോക്കുന്നുണ്ട്. പക്ഷേ ഈ ബോട്ടിലിൻ്റെ വായി നല്ല നീണ്ടിട്ടായതുകൊണ്ട് നമുക്ക് ബീഡ്സ് ഇട്ട് കൊടുത്തത് കറക്റ്റ് ലെവലിന് വെച്ച് കൊടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്ലിറ്റേഴ്സൊക്കെ അതിൽ ഇട്ടിട്ട് ചെയ്തെടുക്കാം. അതേപോലെ എൻ്റെ സാറ്റൻ റിബൺ തീർന്നു പോയി, അതുകൊണ്ടാണ് യെല്ലോ വി മാത്രം ആയിപ്പോയത്. ഈ അവിടെ ഉണ്ടാവാത്തത് അതുകൊണ്ടാണ്. ഇതിപ്പോൾ നമുക്ക് ഇങ്ങനൊരു വേർഡായിട്ട് വേണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആർക്കാണോ ഗിഫ്റ്റ് ചെയ്യാൻ പോകുന്നത് ആ ആളുടെ നെയിമിൻ്റെ ഫസ്റ്റ് ലെറ്റർ നമുക്ക് ഇതുപോലെ ചെയ്തിട്ട് കൊടുക്കാം. അത് നല്ല സിമ്പിളായിരിക്കും, നല്ല ഭംഗിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഇത് മൊത്തത്തിൽ അഴിച്ചെടുത്തു. അഴിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ ഡബിൾ സൈഡ് ടേപ്പാണ് എങ്കിലും ഞാൻ പെട്ടെന്ന് അഴിച്ചെടുത്തു. കാരണം നമ്മൾ ചെയ്ത ഉടനെ അഴിക്കുമ്പോൾ അത് പെട്ടെന്നിങ്ങി വരും. കുറച്ച് ടൈം എടുത്തു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഒട്ടിപ്പോവും, പിന്നെ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഞാനത് എടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ ഹാർട്ടാക്കി വെച്ചു.
ഇതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. ഹാർട്ട് വന്നപ്പോൾ നല്ല ഭംഗിയായിട്ടോ കാണാൻ. അപ്പം എൻ്റെ കയ്യിൽ റിബൺ അധികം ഇല്ല. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കുറച്ച് അധികം റിബൺ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്തത്. അപ്പം അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തീർന്നു. അപ്പോൾ അതിൻ്റെ നടുക്ക് ഞാൻ അതുകൊണ്ടാണ് വെക്കാത്തത്. അപ്പം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഈ നടുക്കത്തെ ഭാഗവും കൂടെ ഈ ഇതുപോലെ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കൂടുതൽ ഭംഗിയായിരിക്കും. നമ്മൾ കണ്ടിട്ടില്ലേ ഈ വോൾ ഹാങ്ങിങ് ഒക്കെ ചെറിയ പില്ലോസ് മാതിരിയൊക്കെ ഉണ്ടാവുമല്ലോ ഹാർട്ടിൻ്റെ ഷേപ്പിൽ, അത് വാലന്റൈൻസ് ഡേക്ക് മിക്കപ്പോഴും ഷോപ്സിലൊക്കെ കാണാറുണ്ട്. അപ്പോൾ ആ ഒരു സംഭവം ബോട്ടിലിൽ ഇരിക്കുന്ന ഒരു ഫീൽ നമുക്ക് കിട്ടും. ഇതിപ്പോൾ ബോട്ടിലല്ലാണ്ട് നമുക്കൊരു കാർട്ടിൻ്റെ ഒരു എന്താ പറയുക, ഒരു ചെറിയ പീസിൽ വേണമെങ്കിലും നമുക്ക് ഇതുപോലെ ചെയ്തിട്ട് കൊടുക്കാം. അതൊക്കെ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ബോട്ടിലിൽ തന്നെ ഈ ഒരു വർക്ക് ചെയ്യണമെന്നില്ല, നമുക്കങ്ങനെ ഒരു കാർട്ടിൻ്റെ പീസിൽ നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാനായിട്ട് പറ്റും. പിന്നെ നമുക്ക് ഈ മണ്ണ് വെളിയിൽ പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ടിഷ്യൂ ചുരുട്ടിയിട്ട് അതിനകത്തേക്ക് ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ന്യൂസ് പേപ്പർ ആയാലും നമുക്ക് നന്നായിട്ട് ചുരുട്ടിയിട്ട് അതിനകത്തേക്ക് വെച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നിങ്ങൾക്കിതിൽ ഏതാ ഇഷ്ടപ്പെട്ടതെന്ന് എനിക്ക് താഴെ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.